തിരുവനന്തപുരം വലിയ തുറ എഫ് സി ഐ ഗോഡൌണിൽ തൊഴിലാളി സമരത്തെ തുടർന്ന് 60 ലോഡ് അരി റോഡിലിരുന്ന് നശിക്കുന്നു. ഇറക്കുകൂലി കൂട്ടി നൽകണമെന്നാണ് ചുമട്ട് തൊഴിലാളിയുടെ ആവശ്യം. ഈ കഴിഞ്ഞ ഞായറാഴ്ച എത്തിയ ലോഡ് ഇതുവരെ ഇറക്കിയിട്ടില്ല. മഴ കാരണം ലോഡ് നശിക്കുമെന്നാണ് ആശങ്ക. വലിയ തുറയിൽ നിന്ന് ആദിൽ പാലോട് തത്സമയം ചേരുന്നു. ആദിൽ, ഗുഡ് മോർണിംഗ്. ആദിൽ, എന്തുകൊണ്ടാണ് അരി ഇറക്കാൻ ഇവരെ അനുവദിക്കാത്ത വിവരങ്ങൾ പറയൂ. ഗുഡ് മോർണിംഗ് എസ് കെ എൻ. ഇപ്പോൾ വലിയതറ എഫ് സി ഐ ഗോഡൌണിലാണ് 24 സംഘമുള്ളത്. ഇവിടെ 60 ലോഡ് അരി ഞായറാഴ്ച വൈകുന്നേരം വന്നതാണ്. അത് ഇതുവരെ ഇറക്കാൻ കഴിഞ്ഞിട്ടില്ല. അത് ഇറക്കുന്നതിന് ചില നിബന്ധനകളുണ്ട് എന്നാണ് ഈ ചുമട്ട് തൊഴിലാളികൾ പറയുന്നത്. സാധാരണ ഇവിടെ ഇറക്കാൻ ഏൽപ്പിച്ചിരിക്കുന്ന കരാറുകാരൻ, ഈ വാഹനം കൊണ്ടുവരുന്ന കരാറുകാരൻ മറ്റിടങ്ങളിൽ കൂടുതൽ തുക നൽകുന്നുണ്ട് തൊഴിലാളികൾക്ക്. അതിന് സമാനമായി ഇവിടെയും തുക വർദ്ധിപ്പിച്ചു നൽകാതെ ഇത് ഇറക്കാൻ കഴിയില്ല എന്ന് പറയുന്നു. കരാറുകാരൻ പറയുന്നത് കോൺട്രാക്റ്റിൽ പറഞ്ഞ, കരാറിൽ പറഞ്ഞ തുക എത്രയോ അത്രയേ നൽകാനാകൂ എന്ന് കരാറുകാരനും പറയുന്നതിനാൽ അങ്ങനെ ഒരു സങ്കീർണമായ ഒരു സാഹചര്യം ഇവിടെ ഉരുത്തിരിഞ്ഞിരിക്കുന്നു. 3 ദിവസമായി മഴയുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം. അപ്പോഴും അരി ലോറിയിൽ തന്നെ ഇരിക്കുന്നു. അങ്ങനെ ഒരു ആശങ്ക നശിച്ചു പോകുമോ എന്ന ആശങ്കയിലാണുള്ളത്. ഇപ്പോൾ സി ഐ ടിയുവിൻ്റെ നേതാവ് ചേരുന്നു, പ്രാദേശിക നേതാവാണ്. സജീർ, എന്താണ് ഇപ്പോൾ ഒരു പരിഹാരം? ഇത് സ്വാഭാവികമായിട്ട് അങ്ങനെ ഇറക്ക് കോൺട്രാക്റ്റിൽ പറഞ്ഞ കൂലിയല്ലേ, സ്വാഭാവികമായും ചോദിക്കാവും. അല്ല, ഇതിനകത്തൊരു പരിഹാരം എന്ന നിലയിൽ പറയാനാണെങ്കിൽ യഥാർത്ഥത്തിൽ സമരം നടത്തുന്നത് കോൺട്രാക്ടറാണ്. തൊഴിലാളികൾക്കെതിരെ കോൺട്രാക്ടർ നടത്തുന്ന സമരമാണ് ഈ വാഹനത്തിൽ നിന്നും ഈ ഭക്ഷ്യധാന്യം ഇറക്കാൻ കഴിയാത്ത ഒരവസ്ഥയുണ്ടായത്. സ്വാഭാവികമായിട്ട് നമ്മുടെ ആവശ്യം കൂടുതൽ തുക നൽകണം എന്നാണ്. അങ്ങനെ ഒരു ആവശ്യം പറയാനുള്ള കാരണം എന്താണ്? അങ്ങനെ ഒരു ആവശ്യം പറയാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ സമയപരിധി ഇല്ലാതെ ജോലി ചെയ്യുന്ന തൊഴിലാളികളാണ് ആകെ ഈ എഫ് സി അകത്തുള്ളത്. വൈകുന്നേരങ്ങളിൽ വരുന്ന വേഗനം രാത്രി ഇറക്കി കഴിയുമ്പോൾ 12 മണി മുതൽ 1 മണി 2 മണി സമയങ്ങളിലാണ് രാത്രി കാലങ്ങളിൽ ഞങ്ങൾ ഇവിടെ ജോലി ചെയ്യുന്നത്. പിറ്റേ ദിവസം കൃത്യം 6 മണിക്കോ 7 മണിക്കോ അടുത്ത പോസ്റ്റിംഗ് തന്നാൽ വീണ്ടും ഞങ്ങൾ ഇവിടെ ജോലി ചെയ്യുന്നുണ്ട്. വളരെ ചുരുക്കി പറഞ്ഞാൽ എന്തുകൊണ്ടാണ് ഇപ്പോൾ കൂടുതൽ തുക ആവശ്യപ്പെടുന്നത്? കരാറിൽ കൃത്യമായൊരു തുക പറഞ്ഞിരിക്കുന്നു, കൂടുതൽ തുക വേണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്യുന്നു. എന്തുകൊണ്ടാണ് ആ കാരണത്തിലേക്ക് എത്തിയത്? അല്ല, കരാർ ഞങ്ങൾ എടുത്തിട്ടുള്ളത് ഹാൻഡ്ലിംഗ് കരാറാണ്. എം ആർ എസ് റോഡ്വേസ് എന്ന കമ്പനി ഹാൻഡ്ലിംഗ് കരാറിൻ്റെ തുകയാണ് ഇതിനകത്ത് നിശ്ചയിച്ചിട്ടുള്ളത്. ഈ ട്രാൻസ്പോർട്ടിംഗ് കരാറുകാരാണ് ഈ മറികാല് കാശെന്ന് പറഞ്ഞിട്ട് അട്ടിപ്പൈസ നിരോധിച്ചിട്ടുണ്ടെങ്കിലും ഈ മറികാശ് എന്ന് പറഞ്ഞാൽ ലോറിയിൽ നിന്നും മറിച്ച് ഞങ്ങളുടെ തലയിലോട്ട് വെച്ച് തരുന്നതിനാണ് ഈ പൈസ പറഞ്ഞിട്ടുള്ളത്. നിലവിൽ ഈ പല സ്ഥലങ്ങളിലും ഈ കോൺട്രാക്ടർ പൈസ കൊടുക്കുന്നുണ്ട്. തൊട്ടടുത്തുള്ള ഈ ജില്ലയിൽ തന്നെ തൊട്ടടുത്തുള്ള ഡി പി എസ് തൊഴിലാളികളായിട്ടുള്ള വിശദീകരിക്കുന്നത് കോൺട്രാക്ടർ മറ്റിടങ്ങളിലൊക്കെ അധിക തുക നൽകുന്നുണ്ട്, എന്നാൽ ഇവിടെയാണ് നൽകാത്തത് എന്ന് പറയുന്നു എസ് കെ. ഏതായാലും ഇങ്ങനെ ഒരു ആശങ്ക. താങ്ക് യു ആദിൽ പാലോട്. എന്തായാലും തൊമ്മൻ മുറുകുമ്പോൾ ചാണ്ടിയെയും ചാണ്ടിയെയും തൊമ്മൻ മുറുകും, നമ്മുടെ നാട്ടിൽ പറഞ്ഞു കേൾക്കുന്ന ഒരു മൊഴിയാണ്. അപ്പോൾ ഈ മൊഴിയുടെ അടിസ്ഥാനത്തിൽ അരി ലോറിയിൽ തന്നെ ഇരിക്കുന്നു. അധികാരികൾ ഇടപെട്ട് ആദ്യം അരി ഇറക്കുക, പിന്നീട് കൂലിയിൽ പരിഹാരം കണ്ടുപിടിക്കുക.